വെൽക്കം ടു ദ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവരും കണ്ടോ? ആദ്യമായിട്ട് ആൻസിനെ കുറിച്ചുള്ളൊരു പാട്ടായിരുന്നു, നമുക്ക് ആ പാട്ടൊന്ന് ചൊല്ലി നോക്കിയാലോ? A big red ant, a big red ant, 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 ant. I am an ant, a big red ant, a big red ant. La 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 la, la 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 la, la 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 la. Ant, ant, ant. I am an ant, a small red ant, a small red ant. And, 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 I am an ant, a small red ant, a small red ant. La, 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 la. ഈ സോങ് എല്ലാവരും ചൊല്ലിപ്പഠിച്ചല്ലോ അല്ലേ? ഇനിയും നോക്കൂ, നമ്മൾ ടു ആൻസിനെയാണ് പരിചയപ്പെട്ടത്. ആ ആൻസിൻ്റെ ഹോംസ് ആണിത്, ഉറുമ്പുകളുടെ കൂടാണിത്. അടുത്ത ചിത്രം നോക്കൂ, ഉറുമ്പുകൾ ഹോമിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ് അല്ലേ? ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്, അവരുടെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വരുന്നു. ഈ ചിത്രം നോക്കിക്കേ, എന്താ ഈ ചിത്രത്തിൽ കാണുന്നത്? സൺ, സൂര്യനാണല്ലേ. സൂര്യൻ നല്ല ചിരിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സൂര്യൻ എപ്പോഴാണ് ഉദിക്കുന്നത്? മോർണിംഗിൽ. അപ്പോൾ ഇത് നല്ല സന്തോഷത്തോടു കൂടി വളരെ ഫൈൻ ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഈ മോർണിംഗിൽ ആൻസ് എന്തെടുത്തു? ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്, അവരുടെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഈ രണ്ട് ഉറുമ്പുകൾ നല്ല കൂട്ടുകാരാണ്. ടു ആൻസ് ആർ ഗുഡ് ഫ്രണ്ട്സ്, ദീസ് ടു ആൻസ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, ഇനി ടീച്ചർ അടുത്തതായിട്ട് മറ്റൊരു ചിത്രമാണ് പരിചയപ്പെടുത്തിയത്. ഇത് തന്നെ ചിത്രത്തിൽ ടീച്ചർ നമ്മളെ പരിചയപ്പെടുത്തി. നോക്കൂ, ആ ചിത്രത്തിൽ ടു ആൻസിനെ നമുക്ക് കാണാം. ഫ്രണ്ട്സ് ആണ് അവർ അല്ലേ. ടു ആൻസിനെ കാണാം, അതിനുശേഷം അവരുടെ ഹോംസും നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ടു ആൻസ് ഹോംസ്. അടുത്ത ചിത്രം ടീച്ചർ പരിചയപ്പെടുത്തിയത് മോർണിംഗ്. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. കണ്ടില്ലേ? അടുത്തതായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പേജ് എടുക്കുക, ടു ആൻസ് എന്നുള്ള യൂണിറ്റ് എടുക്കുക. അതിൽ ഈ വേർഡ്സ് എല്ലാം വട്ടം വരയ്ക്കാൻ പറഞ്ഞിരുന്നു. നോക്കൂ, മോർണിംഗ്, ഹോംസ്, ടു ആൻസ്, ഗുഡ് ഫ്രണ്ട്സ്. ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് വട്ടം വരയ്ക്കണം. നിങ്ങൾ ഇങ്ങനെയാണോ കണ്ടെത്തിയത്? മോർണിംഗ്, ടു ആൻസ്, ഹോംസ്, ഗുഡ് ഫ്രണ്ട്സ്. അടുത്തതായി ഈ റീഡിംഗ് പാസേജ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. എല്ലാവരും വായിച്ചോ? ഒന്നും കൂടി നമുക്ക് വായിച്ചു നോക്കാം. എല്ലാവരും കൂടി വായിക്കണേ. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. Two ants go out of their homes. They are good friends. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണേ. അടുത്തതായി ടീച്ചർ ഈ സെന്റൻസുകൾ പിക്ചറിന് താഴെ എഴുതി. ആദ്യത്തേത് നോക്കൂ. It is a fine morning.
എല്ലാവരും ഇത് വായിക്കണേ. പിക്ചർ വരയ്ക്കാൻ അറിയാവുന്നവർ വരച്ച് അതിന് താഴെ ഇത് എഴുതിയെടുക്കാനും ശ്രമിക്കണേ. Two ants go out of their homes. അത് ആ ചിത്രത്തിന് താഴെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ട് ആൻസുകൾ അവരുടെ വീടിന് വെളിയിൽ നിൽക്കുന്നു. ഒരു ബിഗ് ആൻറ്റും ഒരു സ്മോൾ ആൻറ്റും. ടു റെഡ് ആൻസ് ആണ് അല്ലേ, രണ്ടും ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇനിയും അടുത്തത് നോക്കൂ. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്, അവർ നല്ല ഫ്രണ്ട്സ് ആണ്. കണ്ടില്ലേ, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ടീച്ചർ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഇതെല്ലാം നമ്മൾ നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇത് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അടുത്തതായി ആൻഡിൻ്റെ ചിത്രം വരയ്ക്കാനാണ്, ഉറുമ്പിൻ്റെ ചിത്രം വരയ്ക്കാനാണ്. ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി 6 എടുക്കുക. ജോയിൻ ദ ഡോട്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ് ഹിയർ. ഈ കുത്തുകൾ കൂടി വരച്ച് യോജിപ്പിച്ച് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണം. നമുക്കൊരു ആൻഡിനെ കിട്ടും. ഓക്കെ, ഇനിയും അതിന് തൊട്ടു താഴെ ആക്ടിവിറ്റി 7 ഉണ്ട്. ആക്ടിവിറ്റി 7-ൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ആൻറ്റിനെ വരയ്ക്കണം. ഡ്രോ ആൻ ഹിയർ ആൻഡ് കളർ ഇറ്റ്. അതിന് കളറും കൊടുക്കണം. യു ക്യാൻ ഓൾസോ നെയിം യുവർ ആൻറ്റ്. നിങ്ങളുടെ ആൻറ്റിനൊരു പേരും കൊടുക്കണം. അതിനുശേഷം ആ ആൻറ്റിനെക്കുറിച്ച് നിങ്ങൾ പറയുകയും വേണം. ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ടീച്ചറിന് അയച്ചും കൊടുക്കണം. ഓക്കെ, ആദ്യം നിങ്ങളൊരു ആൻറ്റിനെ വരയ്ക്കുക, ഒരു ഉറുമ്പിനെ വരയ്ക്കുക, അതിന് കളർ കൊടുക്കുക. നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ആൻ ആൻറ്റ് ബിഗ് ആണോ സ്മോൾ ആണോ. നിങ്ങൾ വരയ്ക്കുന്നത് ബിഗ് ആണെങ്കിൽ എ ബിഗ് ആൻറ്റ്, എ റെഡ് ബിഗ് ആൻറ്റ് എന്നിങ്ങനെ പറയാം. ഓക്കെ, അടുത്തത് സ്മോൾ ആൻറ്റാണ്, ചെറിയ ആൻറ്റാണെ ആണ് വരയ്ക്കുന്നതെങ്കിൽ ആൻറ്റ് എ സ്മോൾ ആൻഡ്, എ റെഡ് സ്മോൾ ആൻഡ് ഇങ്ങനെയും പറയാം. ഓക്കെ, ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാ കൂട്ടുകാരും ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. ബൈ.